ഡോൺ മീഗിൾ റൂയിസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദ ഫോർ എഗ്രിമെൻറ്റ്സ്. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ നാം നമ്മോടും മറ്റുള്ളവരോടും ചെയ്യേണ്ട നാല് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത്. നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മോടും മറ്റുള്ളവരോടും ഒക്കെ ഒരു കടപ്പാട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാകണം. നമുക്കെല്ലാവർക്കും പല സഫറിങ്സുമുള്ള ആളുകളാണ്. പലപ്പോഴും നാം ഭൂമിയിൽ ജനിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ്, ചിലപ്പോൾ ഹാർഡ്ഷിപ്സ് ആകാം, ചിലപ്പോൾ ജോയ് ആൻഡ് ഹാപ്പിനെസ് ആകാം. അപ്രകാരം നമ്മുടെ എക്സ്പീരിയൻസസും നമ്മുടെ പേരൻസും നൈബേഴ്സും സൊസൈറ്റിയും നമ്മോട് പറയുന്നതുമായ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലൊരു ലൈഫ് സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്നത്. എറിക് ബെണെന്നുള്ള തത്വചിന്തകൻ്റെ ചിന്തകളും അദ്ദേഹം കടമെടുക്കുന്നുണ്ട്. മിഗിൽ റൂയിസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എഗ്രിമെൻറ്റ്സ് അത് സെൽഫ് ലിമിറ്റിംഗ് എഗ്രിമെൻറ്റ്സ് ആണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരൻസോ സൊസൈറ്റിയോ സമൂഹമോ അവിടെ നിന്ന് നാം മനസ്സിലാക്കിയതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ കടപ്പാടുകളും നിർണ്ണയിക്കുവാനായി തയ്യാറെടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടേതാകണമെന്നില്ല, അത് ഒറിജിനൽ ആകണമെന്നില്ല. അതിൻ്റെ ഫലമായി സഫറിങ്സ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സഫറിങ്സ് ആർ ഓൾവേസ് സെൽഫ് ക്രിയേറ്റഡ് എന്നാണ് റൂയിസ് പറയുന്നത്. മെക്സിക്കോയിലെ ഒരു പ്രദേശമാണ് ടുള. ടുളായിലെ ടോൾടെക് സിവിലൈസേഷൻ. ഈ ടുളായിലെ വളരെ വിഖ്യാതമായ ചിന്തകളാണ് ടോൾടെക് വിസ്ഡം എന്നറിയപ്പെടുന്നത്. ഈ ടോൾടെക് വിസ്ഡത്തിൻ്റെ ആസ്പദമാക്കിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ചിന്തകൾ, അതിൻ്റെ ജ്ഞാനമാണ് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇപ്രകാരം പല സെൽഫ് ലിമിറ്റിംഗ് എഗ്രിമെൻസുമായി ജീവിക്കുന്നവരാണെന്ന, പല സഫറിങ്സും സെൽഫ് ക്രിയേറ്റഡ് ആയി ജീവിക്കുന്നവരാണെന്ന, ആ സെൽഫ് സഫറിങ്സിനെ സെൽഫ് ലിമിറ്റേഷൻസിനെ മറികടക്കുവാനായി നാല് എഗ്രിമെൻറ്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ബി ഇംപീക്കബിൾ വിത്ത് യുവർ വേർഡ്. നിങ്ങളുടെ വാക്കുകളിൽ വളരെ ശ്രദ്ധാലുക്കളാകുക. അനാവശ്യമായി വാക്കുകൾ പറയാതിരിക്കുക. പറയുന്നത് വളരെ മികച്ചതായി പറയുക. പലപ്പോഴും ഗോസിപ്പ് പറയുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അതെല്ലാം നെഗറ്റീവായിട്ടുള്ള ട്രെയ്റ്റാണ്. നാം പറയുന്ന വാക്കുകൾ അളന്നും തൂക്കിയും ആയിരിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. നമ്മുടെ ഡൊമസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ നാം എങ്ങനെ വളർത്തപ്പെട്ടു എന്നുള്ള സാഹചര്യങ്ങളാണ് നമ്മെ നയിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാം എംപ്റ്റി പ്രോമിസസ് ചെയ്യുന്നവരോ കംപ്ലെയിൻ ചെയ്യുന്നവരോ ഗോസിപ്പുകൾ പരത്തുന്നവരോ ഇപ്രകാരം നമ്മുടെ വാക്കുകളുടെ വില മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ നമുക്ക് സഫറിങ്സിനെ മറികടക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഇംപീക്കബിൾ ആയിരിക്കുക, അത് നമ്മെ ചോദ്യം ചെയ്യുവാൻ ഇടവരാത്ത രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകത്തിൽ ഇതിനായി മൂന്ന് പവർഫുൾ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ കുറിച്ച് പറയുന്നത്, കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഫ്രീഡം, രണ്ട് ലവ്, മൂന്ന് ട്രൂ ഹാപ്പിനെസ്. സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പഠിക്കുക. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക്കേഷനെ, നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്, അങ്ങനെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള സഫറിങ്സിനേക്കാൾ അപ്പുറമായി സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുക. ലവ്, സ്നേഹിക്കുക, നമ്മെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്രകാരം സ്നേഹമുള്ള, സെൽഫ് ലിമിറ്റിംഗ് അല്ലാത്ത, അതിർത്തിയില്ലാത്ത ഒരു ജീവിതമായിരിക്കാം നമുക്ക് വേണ്ടത്. മൂന്ന്, ട്രൂ ഹാപ്പിനെസ്, യഥാർത്ഥ സന്തോഷത്തിൽ ജീവിക്കുക. സഫറിങ്സിനെയെല്ലാം മറികടന്നുകൊണ്ട്, അതെല്ലാം എറിഞ്ഞുകളഞ്ഞുകൊണ്ട് ഒരു സന്തോഷമുള്ള അനുഭവത്തിലേക്ക്, മെൻ്റൽ വെൽബീയിങ്ങിലേക്ക് കടന്നു വരിക. ഈ ചൈൽഡ്ഹുഡിലെ ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട് പലപ്പോഴും ഒരു വിക്റ്റിം റോൾ പ്ലേ ചെയ്യുന്നവരാണെന്ന, നാം ഒരു വിക്റ്റിമായി പോയി അല്ലെങ്കിൽ ഇരയായി പോയി എന്നുള്ള ചിന്തയോടെ ജീവിക്കുന്നവരാണെന്ന. അപ്രകാരം ഇരയാണെന്നുള്ള ചിന്തയോടെ ജീവിക്കുമ്പോൾ നല്ല ചിന്തകൾ വരുവാൻ ഒരുപക്ഷെ സാധ്യമല്ല, വിജയത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല, സഫറിങ്സിനെ ഓവർകം ചെയ്യുവാൻ സാധിക്കില്ല. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പകയും വിദ്വേഷവും ജലസും അസൂയയും അഹങ്കാരവും എല്ലാം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിക്റ്റിം റോൾ പ്ലേ ചെയ്യുന്ന അവസ്ഥ കളഞ്ഞുകൊണ്ട് ഒരു വിക്ടറി റോൾ ചെയ്യുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടതെന്നും പുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ എഗ്രിമെൻ്റാണ് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. പലപ്പോഴും നാം നമ്മുടെ സുഹൃത്തുക്കളായോ അറിയുന്നവരോ അറിയാത്തവരോമായ സംഭാഷണങ്ങൾ കടന്നു ചെല്ലാറുണ്ട്. പക്ഷേ സംഭാഷണം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ബദ്ധവൈരികളും ശത്രുക്കളും റിവഞ്ചുള്ള ആളുകളുമായി മാറുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ പേഴ്സണലായി എടുക്കാതിരിക്കുക. അത് ചില ആശയങ്ങൾ മാത്രമാണ്, ആശയങ്ങൾ തമ്മിൽ തർക്കിച്ചു, പക്ഷേ വ്യക്തികൾ തമ്മിൽ ആ ചർച്ചകൾ കൊണ്ട് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ കൊണ്ട് വഴക്കുണ്ടാകുവാനോ വിദ്വേഷമുണ്ടാകുവാനോ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യവും പേഴ്സണലായി എടുക്കാതെ അത് വ്യത്യസ്തമായി, അത് ചിന്തകളായി മാത്രം എടുത്തുകൊണ്ട് വ്യക്തികളെ വ്യത്യസ്തമായി നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കാം നാം ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്. മൂന്നാമത്തെ എഗ്രിമെൻറ്റാണ് ഡോണ്ട് ഗോ വിത്ത് അസംഷൻസ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് പല അസംഷൻസ് ഉണ്ടാകും. അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, അവർ പെരുമാറുന്നത് ഇങ്ങനെയായിരിക്കും, അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് തുടങ്ങിയതായ പല അസംഷൻസും ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അസംഷൻസുമായി മുന്നോട്ട് പോകല്, നമ്മുടെ അസംഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക. എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുക.
നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുവാനായി സ്വയമായി ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നാം ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അയാളുമായി നേരിട്ട് സംവദിക്കുക. അപ്രകാരം അസംഷൻസായി ജീവിക്കാതെ ഫാക്ട്സ് മനസ്സിലാക്കുവാൻ നാം എപ്പോഴും ശ്രമിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം അറിയുക, നാം അസംഷൻസായി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നതും പ്രൊജസ്റ്റിക് ആകുന്നതും ഗോസിപ്പിലേക്ക് പോകുന്നതും കുറ്റം പറയുന്ന ആളായി മാറുന്നതും. അതുകൊണ്ട് ഒരു കാരണവശാലും അസംഷൻസുമായി ജീവിക്കാതെ സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കണമെന്നും പുസ്തകം പറയുകയാണ്. നാലാമത്തെ കാര്യമാണ് ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. നമുക്ക് ഒരുപക്ഷെ കഴിവ് കുറഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ റിസോഴ്സസ് കുറഞ്ഞ ആളായിരിക്കാം. ഉള്ളത് വച്ച് ഏറ്റവും ബെസ്റ്റായി ചെയ്യുവാനാണ് ആഗ്രഹിക്കേണ്ടത്. വിക്ടിം റോൾ പ്ലേ ചെയ്ത് സഫറിങ്സ് അല്ലെങ്കിൽ ഇല്ലായ്മകളെക്കുറിച്ച് കുറ്റം പറയാതെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് സഫറൻസിനെ മറികടക്കുവാനും ഹാപ്പിനെസ്സിലേക്ക് വരുവാനും സാധിക്കുന്നതെന്ന് റൂയിസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാല് എഗ്രിമെൻസിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ വേർഡ്സ് തെറ്റിപ്പോകുമ്പോൾ, നാം കാര്യങ്ങൾ പേഴ്സണലായി എടുക്കുമ്പോൾ, നാം തെറ്റായി അസ്യൂം ചെയ്യുമ്പോൾ, ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പെയിനും ഗ്രീഡും ജലസും സ്ട്രെസ്സും ആങ്ഷ്യറ്റിയും ഇതുകൂടാതെ ധാരാളം ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സും ഉണ്ടാകുന്നു. ആ സമയത്ത് നമുക്ക് സന്തോഷമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡു അവർ ബെസ്റ്റ്, ഈ കാര്യങ്ങൾ ഇമ്പീക്കബിൾ, നമ്മൾ കാര്യങ്ങൾ പേഴ്സണലായി എടുക്കാതിരിക്കുക, അസംഷനോടെ ജീവിക്കാതിരിക്കുക, ഇതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച ഇൻപുട്ട് നാം പുറത്തു കൊണ്ടുവരുന്നുവെങ്കിൽ മികച്ച ജീവിതം സാധ്യമാകുമെന്നുള്ള മനോഹരമായ നാല് ചിന്തകളോടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. തീർച്ചയായും വായിക്കുക. നമ്മുടെ ജീവിതത്തിലും ഒരു ഉത്തേജനം നൽകുവാൻ തീർച്ചയായും ഈ പുസ്തകം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.